സംസ്ഥാനത്ത് അഞ്ചു വർഷത്തിനിടെ ജീവനൊടുക്കിയത് നാൽപ്പത്തിയഞ്ച് പോലീസുകാരാണെന്ന് ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ ഈ വർഷം ഇതുവരെ ഒരു പോലീസുകാരി അടക്കം അഞ്ചു പേർ ജീവനൊടുക്കി ശരാശരി എട്ട് പോലീസുകാർ ഒരു വർഷം ജോലി സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ ജീവനൊടുക്കുന്നുണ്ടെന്നാണെന്ന് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത് മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദത്താൽ പലപ്പോഴും കള്ളക്കേസുകൾ എടുക്കേണ്ടി വരിക അതേപറ്റി അന്വേഷണം വരുമ്പോൾ വകുപ്പ് തല അച്ചടക്ക നടപടിക്ക് വിധേയമാകുക അവധി ലഭിക്കാതിരിക്കുക തുടങ്ങിയവയാണ് പോലീസുകാരിൽ സമ്മർദ്ദമേറുന്ന പ്രധാന കാര്യങ്ങൾ എ ഡി ജി പി ആയിരുന്ന സുധൈവ് കുമാറിന്റെ മകളുടെ അടിയേറ്റ് പോലീസ് ഉദ്യോഗസ്ഥനായ ഗവാസ്കർക്ക് പരിക്കേറ്റ സംഭവം അടുത്ത കാലത്ത് വൻ ചർച്ചയായിരുന്നു ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളാണ് പോലീസുകാർ പലപ്പോഴും നേരിടേണ്ടി വരുന്നത് സംസ്ഥാന പോലീസ് സേനയിൽ ജാതി പീഡനങ്ങളും വർഗീയ അധിക്ഷേപങ്ങളും കൂടുന്നുവെന്ന് അടുത്ത ദിവസങ്ങളിലാണ് പുറം ലോകമറിഞ്ഞത് കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയ തടിയിട്ട പറമ്പ് എ എസ് ഐ പി സി ബാബുവിന്റെ വാട്സ്ആപ്പ് സന്ദേശങ്ങളും ഇത് ശരിവെക്കുന്നുണ്ട് സ്റ്റേഷനിലെ ഗ്രൂപ്പിലാണ് അദ്ദേഹം അവസാനമായി വാട്സപ്പ് സന്ദേശം അയച്ചത് എൻ്റെ മരണത്തിന് കാരണം എസ് ഐ ആണ് അവനെ തല്ലിക്കൊള്ളണമെന്നായിരുന്നു പി സി ബാബുവിന്റെ വാട്സ്ആപ്പ് സന്ദേശം തുടർച്ചയായി മെഡിക്കൽ ലീവ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എസ് ഐ ആർ രാജേഷും പി സി ബാബുവും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു ബാബുവിനെ മെഡിക്കൽ ബോർഡ് കൊണ്ട് പരിശോധിപ്പിക്കണമെന്ന് എസ് ഐ റിപ്പോർട്ട് ചെയ്തിരുന്നു മേലുദ്യോഗസ്ഥർ ഇക്കാരണത്തിൽ ബാബുവിനെതിരെ തിരിഞ്ഞെന്ന് സൂചനയുണ്ട് ഇത് ബാബുവിനെ മാനസിക സമ്മർദ്ദത്തിലാക്കിയെന്ന് സഹപ്രവർത്തകർ പറയുന്നു പോലീസ് സേനയിൽ ഈ മാസം മാത്രം എറണാകുളം ജില്ലയിൽ ജീവനൊടുക്കുന്ന പോലീസുകാരുടെ എണ്ണം ബാബുവിന്റെ മരണത്തോടെ നാലായി ആഗസ്റ്റിൽ മാത്രം രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരാണ് തൂങ്ങി മരിച്ചത് കഴിഞ്ഞ എട്ടാം തീയതി ആലുവ ചെമ്മനാട് പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ പൗലോസ് ജോൺ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ചിരുന്നു പൗലോസിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയ എത്തിയ എസ് പി അടക്കമുള്ളവരോട് ലീവ് പോലും നൽകാതെ പിതാവിനെ ജോലി ചെയ്യിപ്പിച്ചു കൊന്നില്ലേ എന്ന് മക്കളും ബന്ധുക്കളും പരസ്യമായി ചോദിച്ചിരുന്നതും അന്നു വലിയ വാർത്തയായിരുന്നു കഴിഞ്ഞ ജനുവരിയിലായിരുന്നു എറണാകുളം നോർത്ത് സ്റ്റേഷനിലെ മേലുദ്യോഗസ്ഥന്റെ പീഡനം മൂലം എസ് ഐ ഗോപകുമാർ കത്തെഴുതി വെച്ച് ലോഡ്ജിൽ ആത്മഹത്യ ചെയ്തത് ഇതിൽ ആരോപണപേതനായ ഓഫീസറാണ് സി പി ഐ എം എൽ എൽദോ എബ്രാഹിമിനെ ലാത്തികൊണ്ടടിച്ച സംഭവത്തിൽ വിവാദത്തിലായത് ഇദ്ദേഹത്തെ ഈ വിഷയത്തിൽ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ആറുമാസം മുൻപ് കടവന്ത്ര പോലീസ് സ്റ്റേഷനിലെ എസ് ഐ പി എം തോമസ് തൂങ്ങി മരിച്ചത് വിജിലൻസ് കേസിൽ പെട്ടതിന്റെ മനോവിഷമത്തിലായിരുന്നു പാലക്കാട് എ ആർ ക്യാമ്പിലെ കുമാറിന്റെ മരണം ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമായി നിൽക്കുകയാണ് ക്യാമ്പിൽ ജാതീയമായി അധിക്ഷേപങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് ഭാര്യ പറയുന്നു മരണം ആത്മഹത്യ കൊലപാതകമാണെന്നുമുള്ള സംശയങ്ങളും ബന്ധുക്കളും ആരോപിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് വാർത്തകൾക്കപ്പുറം ന്യൂസ്